നമസ്കാരം. റാപ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണ് ഇന്നലത്തെ ലെജൻഡ്സ് ലീഗ് മത്സരത്തിൽ ഗംഭീറും ശ്രീശാന്തും തമ്മിലുണ്ടായിട്ടുള്ള വിഷയത്തിൽ ശ്രീശാന്തിൻ്റെ ഒരു വിശദീകരണം കാണുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. ഇന്നലെ സംഭവിച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ലെജൻഡ്സ് ലീഗ് മത്സരത്തിൽ ശ്രീ എറിഞ്ഞ രണ്ടാമത്തെ ഓവർ, ആ ഓവറിലാണ് സംഭവങ്ങൾ. സിക്സർ അടിച്ചു ഗംഭീർ, പിന്നെ ഒരു മനോഹരമായ സ്ട്രൈക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു, ഫോറായി. അപ്പം ശ്രീ അദ്ദേഹത്തെ ഒന്ന് സ്റ്റെയർ ചെയ്യുന്നു കാര്യങ്ങൾ. പിന്നെ ഓവർ കഴിയുമ്പോഴേക്കും കൈവിട്ടു പോകുന്നു. ഒടുവിൽ അമ്പയറൊക്കെ വന്നിട്ടാണ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കളി കഴിഞ്ഞതിന് ശേഷം ശ്രീ അതിലൊരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് താൻ അങ്ങോട്ട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ തൻ്റെ നേരെ ചില വാക്കുകൾ ഉപയോഗിച്ചു. അത് കളിക്കളത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില വാക്കുകളാണ് ഉപയോഗിച്ചത് എന്ന് തന്നെ ശ്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അദ്ദേഹം അതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷനുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൊക്കെ അദ്ദേഹം അത് പങ്കുവെച്ച് കഴിഞ്ഞു. തന്നെ എന്താണ് ഗംഭീർ വിളിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം സ്ലഡ്ജിംഗ് ഒക്കെ നമ്മൾ കളിയിൽ ഒരുപാട് കണ്ടതാണ്. അതിനാണോ ഇങ്ങനെ ഗംഭീർ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. ഗംഭീർ തന്നെ ഫിക്സർ 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 എന്ന് തന്നെ വിളിച്ചു എന്ന് ഇപ്പം ശ്രീശാന്ത് പറയുന്നു. അതും വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്, വാക്കുകൾക്ക് അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ട് പറയുന്നത് വീണ്ടും പറയുന്നുണ്ട്. അതായത് ഫക്കിംഗ് ഫിക്സർ എന്ന് വിളിച്ചു എന്നാണ്. ആ വാക്ക് ശ്രീ പറഞ്ഞ പോലെ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അങ്ങനെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പിച്ചിൽ നിന്നുകൊണ്ട്, സെൻറ്റർ ഓഫ് ദി വിക്കറ്റിൽ നിന്നുകൊണ്ട് ഒരു ബാറ്റർ, അതും ലെജൻഡ്സ് ലീഗാണെന്ന് നോക്കണം, എന്തിനാണ് ഇത്തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത്? എന്തായാലും അതിനെക്കുറിച്ച് ശ്രീ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിന്നയാളാണെന്നും ഒക്കെ പറയുന്നു. ശരിയാണ്, ശ്രീശാന്തിൻ്റെ വിഷയത്തിലെ വാതുവെപ്പ് വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കോടതിയിൽ അതിൻ്റെ വിധിയൊക്കെ വന്നു കഴിഞ്ഞതല്ലേ, അതിനുശേഷമല്ലേ അദ്ദേഹം വീണ്ടും കേരളത്തിന് വേണ്ടിയൊക്കെ കളിക്കാനൊക്കെ തുടങ്ങിയത്. ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാറ്റിനെയും നേരിട്ട് വന്ന ഒരാളെ ഒരു കാര്യവുമില്ലാതെ വീണ്ടും അത് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുക എന്നുള്ളത് ഗംഭീറിനെ പോലുള്ള ഒരാൾ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ശ്രീ പറയുന്നുണ്ട് ഗംഭീർ തൻ്റെ കൊളീഗ്സിനോടൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു, വെറുതെ ഫൈറ്റ് ചെയ്യുക. അതിപ്പോൾ പലരോടും അങ്ങനെയാണ്, വീരുഭായിയെ പോലും ബഹുമാനിക്കാത്ത തരത്തിൽ പെരുമാറുന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ശ്രീശാന്ത് പറയുന്നുണ്ട്. പിന്നെ ചില ആളുകൾ പി ആർ വർക്കൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഫിക്സർ എന്നല്ല സിക്സർ എന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വെളിപ്പിക്കാൻ ഇറങ്ങുന്നുണ്ട്. അതിനും ശ്രീ പറയുന്നുണ്ട് എന്താണ് യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന്. അത് തന്നെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ ഓരോരുത്തരോട് പോയിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഹ്ലിയുമായിട്ടുണ്ടായ സംഭവം നമുക്കറിയാം. ധോണിയെക്കുറിച്ച് ആ സിക്സറിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ലെജൻഡ്സ് ലീഗ് കളിക്കുമ്പോഴും ഇത്തരത്തിലുള്ള വാക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഗംഭീറിന് മാത്രമേ അറിയുകയുള്ളൂ. ഈ വിഷയത്തിൽ എന്തായാലും ശ്രീ പറയുന്നത് വളരെ കൃത്യമാണ്. അങ്ങോട്ട് താൻ അബ്യൂസീവായിട്ട് ഒന്നും ഒരു വാക്കും പറഞ്ഞിട്ടില്ല, പക്ഷേ മറിച്ച് തിരികെ ഇങ്ങനെയാണ് വന്നത് എന്ന്. എന്തായാലും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താണ് ഈ വിഷയങ്ങളോടൊക്കെ ശ്രീ എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കോടതിയുടെ വിധിയും വന്ന കാര്യമാണ്. പിന്നെയും ഇങ്ങനെ പറയാൻ ഗൗതം ഗംഭീറിന് എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിക്കാതിരിക്കാൻ കഴിയുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്ലക്സ് ഇട്ട് വെത്താം.